അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അല്ലാഹു ഖൈറിൻ്റെ, സന്തോഷത്തിൻ്റെ, റഹ്മത്തിൻ്റെ, നിഅമത്തിൻ്റെ കവാടങ്ങളെ അല്ലാഹു നമുക്ക് മുമ്പിൽ തുറന്നു തരുമാറാവട്ടെ. ഇൻഷാല്ലാ, ഇന്ന് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്ന വിഷയം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു സുന്ദരമായ ഹദീസ്. അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അൽ മുഅ്മിനുൽ ഖവിയു ഖൈറുൻ വഅഹബ്ബു ഇലല്ലാഹി മിനൽ മുഅ്മിനിൽ ളഈഫി. ശക്തമായ മുഅ്മിൻ, വിശ്വാസി, ശക്തിയില്ലാത്ത വിശ്വാസിയേക്കാൾ ഖൈറാണ്, അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവനാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ കാണാൻ കഴിയും. ശക്തമായ വിശ്വാസി ശക്തിയില്ലാത്ത വിശ്വാസിയേക്കാൾ അള്ളാഹുവിലേക്ക് ഇഷ്ടപ്പെട്ടവനാണ്. സ്വഹാബത ചോദിച്ചു, നബിയെ, ആരാണ് നബിയെ, ദുല്ലനി യാ റസൂലല്ലാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ശക്തമായ വിശ്വാസി എന്ന് പറഞ്ഞാൽ ആരാ? മസിൽ പവറും കപ്പാ ഷോൾഡറും ബോഡി ബിൽഡിംഗ് ഒക്കെ ഉണ്ടാകുന്നത് കൊണ്ട് ശക്തമാനാവുക എന്നാണോ തങ്ങൾ ഉദ്ദേശിച്ചത്? നല്ല ആരോഗ്യമുണ്ടാവുക എന്നാണോ തങ്ങൾ ഉദ്ദേശിച്ചത്? നമ്മൾ സ്വാഭാവികമായിട്ട് അങ്ങനെയായിരിക്കും ചിന്തിക്കുക. ശക്തമായ വിശ്വാസി എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും കഴിയുന്ന ഒരു ശക്തിയുള്ള, നല്ല മസിൽ പവറുള്ള ഒരു വിശ്വാസി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതവിടെ ഇരിക്കട്ടെ, അള്ളാഹുലേക്ക് ഇഷ്ടപ്പെട്ട ശക്തമായ വിശ്വാസി എന്ന് പറഞ്ഞാൽ ആരാ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവൻ നിത്യമായി ശുദ്ധിയുള്ള ആളാണ്. അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു അമലാണ് എപ്പോഴും ശുദ്ധിയായിരിക്കുക, എപ്പോഴും വൃത്തിയായിരിക്കുക, വുളു ഉണ്ടായിരിക്കുക എന്നുള്ളത്. ആ വുളുവിനെ ജീവിതത്തിൽ ആരാണോ നിത്യമായി കൊണ്ടു നടക്കുന്നവൻ, അവൻ അൽ മുഅ്മിനുൽ ഖവിയു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവനാണ് ശക്തമായ വിശ്വാസി എന്ന് സൂചിപ്പിക്കുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. വുളു ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ യാത്ര ചെയ്യുമ്പോഴും വുളു, ഭക്ഷണം കഴിക്കുമ്പോഴും വുളു, കിടന്നുറങ്ങുമ്പോഴും വുളു, ജോലി ചെയ്യുമ്പോഴും വുളു, പഠിക്കുമ്പോഴും വുളു, പഠിപ്പിക്കുമ്പോഴും വുളു, ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും വുളുവിനെ പതിവാക്കി കഴിഞ്ഞാൽ അവൻ ശക്തമായ വിശ്വാസിയാണ്. അവന് സിഹറേൽക്കില്ല, അവന് കണ്ണേറേൽക്കില്ല, അവന് നാപ്പൂരേൽക്കില്ല, അവൻ എല്ലാവിധ ഷറിൽ നിന്നും ആ വുളു ഉള്ള കാരണം കൊണ്ട് അവൻ അള്ളാഹു വലിയ സലാമത്ത് നൽകും. തീർന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളിൽ ഉദ്ധരിച്ച് മഹാന്മാർ പറയുന്നു, അങ്ങനെയാണ് നിങ്ങൾ നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമ്മളൊരു തീരുമാനമെടുത്താൽ ആ തീരുമാനത്തിന് ഒരു ബർക്കത്തുണ്ടാവും. നിത്യമായി വുളു എടുക്കുന്ന ഒരാൾ ഏത് വിഷയത്തിൽ മുന്നിട്ടിറങ്ങിയാലും അതിലൊരു വലിയ ബർക്കത്തുണ്ടാകുമെന്നാണ്. അള്ളാഹു നമുക്ക് തന്നെ തൗഫീക്ക് നൽകുമാറാവട്ടെ. അവനെക്കുറിച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അൽ മുഅ്മിനുൽ ഖവിയു അഹബ്ബുൻ ഇലല്ലാഹ് എന്ന് സൂചിപ്പിച്ചത്. അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകുമാറാവട്ടെ. വലിയ പ്രതിഫലമുള്ള കാര്യമാണ് വുളു എടുക്കുക എന്നുള്ളത്. ഒരിക്കൽ അള്ളാഹു മലക്കുകളോട് ദേഷ്യം പിടിച്ച്, മഹാനായ ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അള്ളാഹു മലക്കുകളോട് ദേഷ്യം പിടിച്ച ഒരു സമയം മലക്കുകൾ അള്ളാഹുവിനോട് പറഞ്ഞു, അള്ളാഹുവേ, നീ ഇങ്ങനെ ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്കത് വലിയ സങ്കടമാണ്, പ്രയാസമാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ ഇടപെട്ട് ചോദിച്ച്, അല്ലാ, നിൻ്റെ ഈ ദേശത്തിൽ നിന്ന് ഞങ്ങൾക്ക് രക്ഷ, സലാമത്ത് ലഭിക്കണമെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യണം? അള്ളാഹു പറഞ്ഞു, തവല്ലു, നിങ്ങൾ വുളു എടുത്താൽ മതി. മാഷാ അല്ലാ, അങ്ങനെ മാലാഹമാർ വുളു എടുത്ത്, മലക്കുകൾ വുളു ചെയ്തു. വുളു എടുത്തു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ കോപം, അള്ളാഹുവിൻ്റെ ദേഷ്യം നമുക്ക് ലഭിക്കൂല എന്നാണ്. അള്ളാഹുവിൻ്റെ തൃപ്തി, വുളുക്കാരൻ എപ്പോഴും അള്ളാഹുവിൻ്റെ തൃപ്തിയിലായിരിക്കും. വുളു എടുത്തിട്ടാണ് നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നതെങ്കിൽ ആ യാത്ര അള്ളാഹുവിൻ്റെ തൃപ്തിയിലാണ്. സഹോദരിമാർ വുളു എടുത്തിട്ടാണ് വീട്ടിലെ ഭക്ഷണം പാചകം ചെയ്യുന്നതെങ്കിൽ അത് അള്ളാഹുവിൻ്റെ ഒരു തൃപ്തിയിലാണ്. നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ, വിദ്യാർത്ഥികൾ പഠിക്കാനിരിക്കുമ്പോൾ, എക്സാമിന് പോകുമ്പോൾ നിങ്ങൾ വുളുവോടുകൂടിയാണ് പോകുന്നതെങ്കിൽ അതിൽ അള്ളാഹുവിൻ്റെ ഒരു തൃപ്തി ഉണ്ടാകും. ഏത് പ്രവൃത്തിയിലും വുളുവിനെ പതിവാക്കണം. വുളു സ്വാഭാവികമായിട്ട് നമുക്ക് മുറിയും, അത് നമ്മൾ പുതുക്കണം. അവിടെയാണ് ഒരു വിശ്വാസിയുടെ വിജയം. അള്ളാഹുവേ, ഞങ്ങൾക്കതിന് തൗഫീക്ക് നൽകണേ റഹ്മാനെ. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ്റൊരു ഹദീസിലൂടെ ഉദ്ധരിക്കുന്നുണ്ട്, ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, വഅൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഇത് പറയുന്നത്,
മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവാണ് ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ തവല്ലാ ഫഅഹ്സന അൽവുദുആ ഖറജത് ഖതായാഹു മിൻ ജസദിഹി. മാഷാ അല്ലാഹ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരാൾ വുളൂ ചെയ്ത് എങ്ങനെ വുളൂ എടുത്തു, ഇൻഷാല്ലാ എങ്ങനെ വുളൂ എടുക്കണമെന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇൻഷാല്ലാ അത് ചർച്ച ചെയ്യും. വുളൂ പ്രാക്ടിക്കലായിട്ട് എങ്ങനെയാണ് ഒരു വിശ്വാസിയുടെ പരിപൂർണമായ വുളൂ ഇൻഷാല്ലാ മഹാന്മാരുടെ ഉദ്ധരണികൾ അനുസരിച്ച് ഇൻഷാല്ലാ അടുത്ത നമ്മുടെ ക്ലാസ് എങ്ങനെ വുളൂ എടുക്കണം. വുളൂ എടുക്കാനിപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, പക്ഷേ ഒരു വിശ്വാസി എങ്ങനെ വുളൂ എടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസുന്നത്തുകൾ ഉൾക്കൊള്ളിച്ച് മഹാന്മാരുടെ ഉദ്ധരണികൾ ഉൾക്കൊള്ളിച്ച് ഒരു വിശ്വാസി എങ്ങനെ വുളൂ ചെയ്യണമെന്ന് അടുത്ത ക്ലാസ്സിലൂടെ നമ്മളത് പ്രാക്ടിക്കലിലൂടെ ഇൻഷാല്ലാ നമ്മളത് കാണിക്കും. അത് ജീവിതത്തിൽ പതിവാക്കാനുള്ള തൗഫീക്ക് നമുക്കൊക്കെ അല്ലാഹു നൽകുമാറാവട്ടെ. അപ്പോൾ അല്ലാഹുവിൻ്റെ ഹബീബ് പറയാണ്, മൻ തവല്ലാ ഫഅഹ്സന അൽവുളൂ, ഒരാളെ വുളൂ ചെയ്തു എങ്ങനത്തെ വുളൂ, നല്ല രൂപത്തിലുള്ള വുളൂ, വെറുതെ എങ്ങനെങ്കിലും കാക്ക കുളിക്കുന്നത് പോലെ ഹൗദൽ വന്നിട്ട് കയ്യും കാലിട്ടടിക്കുകയല്ല, ശരിക്ക് വുളൂ എടുത്തു കഴിഞ്ഞാൽ ഹബീബായ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഖർജത്ത് ഖതായാഹു മിൻ ജസദിഹി, അവൻ്റെ ശരീരത്തിൽ നിന്ന് പാപങ്ങൾ ആ വെള്ളത്തിലൂടെ അള്ളാഹു പുറത്തേക്ക് കൊണ്ടുപോകുമെന്നാണ്. മുഖം കഴുകുമ്പോൾ മുഖത്തിലൂടെ ഉറ്റുന്ന വെള്ളത്തിലൂടെ, കൈകാലുകൾ കഴുകുമ്പോൾ ശരീരത്തിൽ നിന്ന് ഉറ്റുപോകുന്ന വെള്ളത്തിലൂടെ സർവദോഷങ്ങളെയും അള്ളാഹു ഒഴുക്കിക്കളയുമെന്ന് മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അങ്ങനെ വുളൂ എടുക്കണം നമ്മൾ, അത് നമുക്ക് പഠിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഒരൊറ്റ ഹദീസ് കൂടി പറയുകയാണ്. ബഹുമാനപ്പെട്ട സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു മഹാനവർകൾ പറയാണ്, ഞാനൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ യാത്ര പോകാം. യാത്രയിൽ നല്ല രസമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യാത്ര. യാത്രക്കിടയിൽ ക്ഷീണം വന്നാൽ പിന്നെ ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാഹനം ഓടിക്കാറില്ല. ക്ഷീണം വന്ന ഉടനെ വാഹനം ഹാൾട്ട് ചെയ്ത് അവിടെ വിശ്രമിക്കും. നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട വിഷയമാണത്. യാത്രയിൽ ഇൻഷാല്ലാ വിശ്വാസിയുടെ യാത്ര നമ്മൾ പിന്നീടൊരിക്കൽ ക്ലാസ്സിൽ ഇൻഷാല്ലാ നമ്മൾ ചർച്ച ചെയ്യും. ഹബീബായ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയാണ്, യാത്രയിൽ ക്ഷീണം വന്നാൽ പിന്നെ നമ്മൾ രാത്രിയൊക്കെ വാഹനം ഓടിക്കുമ്പോൾ ഉറക്കം വന്നാൽ പിന്നെ നമ്മൾ വാഹനം ഡ്രൈവ് ചെയ്യരുത്. നല്ല സേഫ്റ്റിയുള്ള സ്ഥലത്ത് വാഹനം സൈഡാക്കി വിശ്രമിച്ചിട്ട് ഉറക്കമൊക്കെ തീർന്നതിന് ശേഷം വേണം നമ്മൾ യാത്ര ചെയ്യാൻ. എത്രയോ അപകടങ്ങൾ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കല്ലേ. അള്ളാഹു നമുക്കൊക്കെ വലിയ സലാമത്ത് നൽകുമാറാവട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു അൻഹു യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മരം പിടിച്ചിട്ട് ഇങ്ങനെ കുലുക്കി. സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയെ എന്തേ ഈ മരം പിടിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ കുലുക്കുന്നത് എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മോനെ ഈ മരത്തിൽ നിന്ന് ഉണങ്ങിയ ഇലകൾ കൊഴിഞ്ഞു വീഴുന്നത് നിങ്ങൾ കണ്ടില്ലേ? ആ ഞാൻ കണ്ടു നബിയെ. ഇതേ പ്രകാരമാണ് ഒരു വിശ്വാസി മൻ തവല്ലാ ഫഅഹ്സന അൽവുളൂ, യഥാർത്ഥ രൂപത്തിൽ വുളൂ എടുത്താൽ, നല്ല രൂപത്തിൽ ഒരു വിശ്വാസി വുളൂ എടുത്തു കഴിഞ്ഞാൽ ഈ ഇലകൾ കൊഴിഞ്ഞു പോകുന്നത് പോലെ അവൻ്റെ പാപക്കറകൾ അള്ളാഹു ഇങ്ങനെ കൊഴിച്ചു കൊഴിച്ചു കളയുമെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദ്ധരിക്കുകയാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാ ആ ഏറ്റവും നല്ല പതിവാക്കാൻ പറ്റിയ നല്ല ഒരു ഇബാദത്താണ്, ഒരു അമലാണ് വുളൂ എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസുന്നത്താണ്. കിടന്നുറങ്ങുമ്പോൾ നമ്മൾ വുളൂഓടുകൂടി കിടന്നുറങ്ങണം. നമ്മൾ മാത്രം പോരാ, നിങ്ങളും നിങ്ങളുടെ ഭാര്യയും വുളൂഓടെ കിടന്നുറങ്ങണം. പോരാ, നിങ്ങളുടെ മക്കളും വുളൂഓടെ കിടന്നുറങ്ങണം. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളെ ഫാമിലി മുഴുവൻ വുളൂഓടുകൂടി കിടന്നുറങ്ങുന്ന ഫാമിലി ആവണം. ആ കുടുംബത്തിൻ്റെ അകത്ത് അള്ളാഹു എത്ര സന്തോഷം നൽകും. ആ കുടുംബത്തിൻ്റെ അകത്ത് അള്ളാഹു റഹ്മത്തിൻ്റെ മലക്കുകളെ ഇറക്കും. നമ്മൾ മാത്രം സ്വർഗത്തിൽ പോയാൽ പോരാ, നമ്മുടെ ഭാര്യ, നിങ്ങളെ ഭർത്താവ്, നിങ്ങളുടെ മക്കള്, നിങ്ങളെ ജ്യേഷ്ഠ സഹോദരങ്ങൾ വുളൂഓടുകൂടി കിടന്നുറങ്ങുന്ന കുടുംബമാവണം. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു ചോദ്യം, ഉസ്താദെ അങ്ങനെ വുളൂ എടുത്തിട്ട് ഉറങ്ങിയാൽ കിടപ്പറയിൽ നിന്ന് ഭാര്യയുമായിട്ട് ശരീരം തമ്മിൽ ചേരുമ്പോൾ വുളൂ മുറിയില്ലേ? എന്നാലും അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നിങ്ങളെ കിടപ്പറയിലേക്ക് ചെന്നാൽ ഇതാ അതൈത ഇലാ മദ്ജഅക, നിങ്ങളെ കിടപ്പറയിലേക്ക് നിങ്ങൾ ചെന്നാൽ ഫതവല്ല, നിങ്ങൾ വുളൂ എടുക്കണം. പിന്നെ വുളൂ മുറിഞ്ഞാലും നേരം പുലരുന്നത് വരെ നിങ്ങൾക്ക് ആ വുളൂഇൻ്റെ പ്രതിഫലമുണ്ടാകുമെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു വുളൂഓടുകൂടി ജീവിക്കാൻ, വുളൂഓടുകൂടി ഈമാനോടുകൂടി ആക്കിപത്ത് നന്നായി മരിക്കാൻ അള്ളാഹുവെ ഞങ്ങൾക്ക് ഇനി തൗഫീഖ് നൽകണേ റഹ്മാനെ. ഇമാം ഗസ്വാലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വുളൂ
നിത്യമാക്കുന്നവൻ്റെ മനസ്സിൽ മറ്റൊരാളോട് കിബർ വരൂല എന്നാണ്, മറ്റൊരാളോട് അസൂയ വരൂല എന്നാണ്. മറ്റൊരാളെ ഗൈബത്ത് പറയാനോ നമീമത്ത് പറയാനോ ഫസാദ് പറയാനോ വുളൂ പതിവാക്കിയ ഒരാൾക്ക് സാധിക്കില്ല എന്നാണ്. അപ്പോൾ വുളൂ പതിവാക്കുന്നവർക്ക് മറ്റുള്ളവരെ ചീത്ത പറയാനോ ഗൈബത്ത് പറയാനോ മനസ്സല്ലാഹു കൊടുക്കൂല എന്നാണ്. അങ്ങനെ നല്ല മനസ്സിൻ്റെ ഉടമകളായിട്ട് നമുക്ക് മാറണം. അള്ളാഹുവേ, ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. ഞങ്ങളെ ദോഷങ്ങളൊക്കെ ഞങ്ങൾക്ക് നീ പുറത്തു തരണേ അള്ളാഹ്. ഞങ്ങളെ രോഗങ്ങളൊക്കെ നീ ശിഫിയാക്കണേ റഹ്മാനെ. ധാരാളം ആളുകൾ യൂട്യൂബിലൂടെയും വാട്സാപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ദുആ കൊണ്ട് ഏൽപ്പിക്കാറുണ്ട്. അള്ളാഹു എല്ലാവർക്കും ബർക്കത്ത് നൽകുമാറാവട്ടെ. എല്ലാവരുടെ വിഷമങ്ങളും അള്ളാഹു സലാമത്താക്കുമാറാവട്ടെ. നമ്മുടെ കടങ്ങളൊക്കെ അള്ളാഹു വീട്ടി സന്തോഷത്തിൻ്റെ വഴികൾ അള്ളാഹു നമുക്ക് മുമ്പിൽ തുറന്നു തരട്ടെ. കൊറോണ പോലത്തെ മാരകമായ രോഗങ്ങളെ തൊട്ട് അള്ളാഹുവെ ഞങ്ങൾക്ക് നീ സലാമത്ത് നൽകണേ റഹ്മാനെ. ലോക ജനതയ്ക്ക് നീ സമാധാനം കൊടുക്കണേ അള്ളാഹ്. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകളെ ഖബറും നീ സന്തോഷത്തിലാക്കണേ റഹ്മാനെ. ധാരാളം കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ അറിവിൻ്റെ ലോകത്തേക്ക് പറന്നുയർന്ന് ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ പഠിക്കാനും അതൊക്കെ പ്രവർത്തിക്കാനുമുള്ള തോഫീക്ക് ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണേ അള്ളാഹ്. ഇൻഷാ അള്ളാഹ് അടുത്ത നമ്മുടെ ക്ലാസ്സിൽ ഒരു വിശ്വാസിയുടെ വുളൂ എങ്ങനെയാവണമെന്ന് പ്രാക്ടിക്കലിലൂടെ ഇൻഷാ അള്ളാഹ് നമ്മൾ അത് നമുക്ക് ഇൻഷാ അള്ളാഹ് അത് പഠിക്കണം. അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ദുആ ചെയ്യണം എന്ന വസിയത്തോടുകൂടി ഇൻഷാ അള്ളാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.